സോ ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും ബക്സ്റ്റാർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട ആ ഒരു തമ്മനയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നിങ്ങൾ അതിന് പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഞാനിപ്പോൾ നെറ്റ് ഓഫ് ചെയ്യാണ്, അല്ലെങ്കിൽ കുറേ ആഡൊക്കെ വന്ന സീനാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആദ്യമൊരു ടെക്സ്റ്റ് ആയിരിക്കും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റിൽ പോയിട്ട് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം അതിൽ ഓൾറെഡി ഒരു ടെക്സ്റ്റ് ഉണ്ടാവും, അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മാറ്റിയാലും മതി. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള എന്താണോ നിങ്ങളുടെ ചാനലിൻ്റെ പേര്, ഇപ്പം എൻ്റെ ബക്സ്റ്റാർ ഗെയിമിംഗ്, ഓക്കെ, അപ്പോൾ ബക്സ്റ്റാർ എന്നാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ ബക്സ്റ്റാർ എന്ന് അടിച്ചതിന് ശേഷം ഫോണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ എ ബി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതാണ് ഫോണ്ടിൻ്റെ. അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോൺ, ഞാനിപ്പോൾ ബർ എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ തന്നെ ആ ഫോണിൻ്റെ പേര് കണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോണാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിൽക്കുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് കൊടുക്കാം, അത് ഫുൾ സെറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഫോണൊന്ന് എടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കി കൊടുക്കാം, ബാക്കിൽ സംഭവങ്ങളൊക്കെ കളഞ്ഞ് ഒരു ഇതാക്കി കൊടുക്കാം. എന്നിട്ട് ആ ഇമേജ് പി എൻ ജി ആയിട്ടൊന്ന് സേവ് ചെയ്യുക. ഓക്കെ ഗൈസ്, അതിന് ശേഷം സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈസ് ലൈവ്, അപ്പോൾ ബക്സ്റ്റാർ ഈസ് ലൈവ് എന്നാണ് അപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈസ് ലൈവും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സേവ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം നമ്മുടെ പിക്സൽ ലാബിൻ്റെ പണി കഴിഞ്ഞു ഗൈസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ പി എസ് സി സിയിലാണ്. അപ്പോൾ ഫോട്ടോഷോപ്പ് ടച്ചിലാണ് ഇനി പണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പി എസ് സി സി നിങ്ങൾക്ക് വേർഷൻ നോക്കുമ്പോൾ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തംബ്നെയിലിന് പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ സെറ്റ് ചെയ്യും. ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ തംബ്നെയിലിന് പറ്റിയ വാല്യൂസ് ഉണ്ട്, അപ്പോൾ അത് നോക്കി സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1280 പിന്നെ 720 ആണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ആ പ്രൊജക്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഒരു ന്യൂ പ്രൊജക്റ്റ് എടുത്ത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ തംബ്നെയിൽ എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഒരു ഫ്രീ ഫയറിൻ്റെ ഒരു ഫോട്ടോ, ഒരു ജസ്റ്റ് ഒരു ഇമേജ് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഫോർമാറ്റാക്കി കറക്റ്റ് ബ്ലാങ്ക്സിൽ ഫില്ല് ചെയ്തെന്ന് വയ്ക്കുക. ഓക്കെ, ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ എം ടി ലെയർ ഉണ്ടാവും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന്, അതൊന്ന് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചിടുക. ഓക്കെ, വലിച്ചിട്ടതിന് ശേഷം നമ്മൾ അവിടെ ആൻഡിൻ്റെ പോലത്തെ ഒരു ബട്ടൺ ഉണ്ടാവും, അതിൽ പറ്റി ഗ്രാഡിയൻ്റ് എടുത്തിട്ട് അതിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇങ്ങനൊരു സംഭവം കാണാം. ഓക്കെ ഗൈസ്, നിങ്ങളൊരു വെള്ള ഒരു ഔട്ടർ ലെയർ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാട്ടിക്കുന്ന ഒരു സംഭവം, ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ പോയിട്ട് ഇപ്പോൾ നിങ്ങൾ കാണണ്ട സ്ക്രീനിൽ അതൊന്ന് ചോപ്പി ആക്കി കൊടുക്കുക, വെള്ളം മാറ്റിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു വട്ടം കൂടി എടുക്കുക, എന്നിട്ട് അതൊന്ന് നീട്ടി വലുതാക്കി ഗൈസ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വെക്കുന്ന പോലെ ഒരു രീതിയിലൊന്ന് ആക്കി കൊടുക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക നിങ്ങൾ, ആ സംഭവം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അത് എന്നിട്ട് നേരെ നമ്മൾ ലീനിയർ ഡോട്ട്സ് ആക്കി കൊടുക്കുക അതിൻ്റെ സംഭവം, ഒപ്പാസിറ്റി അല്ലെങ്കിൽ ബ്ലെൻഡിങ് എന്നാണ് പറയാം. അതൊന്ന് ലീനിയർ ഡോട്ട്സ് ഇട്ടിട്ട് കൊടുക്കുക, അതിനുശേഷം ഒരു എം ടി ലെയർ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ കളറിൽ പോയിട്ട് അത് ബ്ലാക്ക് ആക്കി കൊടുക്കുക, ഫില്ല് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒപ്പാസിറ്റി ഒരു 70, ഓക്കെ 70-65 ലെവലിലേക്ക് ആക്കി കൊടുക്കുക. നമുക്ക് ഇനി നമുക്ക് ക്യാരക്ടേഴ്സ് നമ്മളൊക്കെ ആഡ് ചെയ്യണമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ക്യാരക്ടേഴ്സ് മറ്റൊരു ടെക്സ്ചറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ട ടെക്സ്ചർ ഉണ്ട് ഗൈസ്, ടെക്സ്ചർ ഉണ്ട്. അപ്പോൾ ടെക്സ്ചർ ഇത് ഇതാണ് ടെക്സ്ചർ എന്ന് പറഞ്ഞ സംഭവം. ആ ടെക്സ്ചർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ കറക്റ്റ് ഫോർമാറ്റിക്ക് ആയിക്കുന്നൊന്ന് കൊടുക്കുക, അതിന് ശേഷം നമുക്ക് ക്യാരക്ടർ ആഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ടെക്സ്റ്റ് ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം സ്ക്രീൻ ഇട്ട് കൊടുക്കുക ഗൈസ്. സ്ക്രീൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു എഫക്റ്റ് വരും, 100-ൽ ഇട്ടോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്യാരക്ടേഴ്സൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ആ വയലറ്റ് സംഭവം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഓക്കെ, വയലറ്റ് കളറ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിൽക്കുവാണെങ്കിൽ വയലറ്റ് നേരത്തെ നിങ്ങൾ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കൊടുക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് കൊടുത്തൊരു 65-60 ലെവലിലും ആക്കി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ഫോർമാറ്റിലാക്കി വെക്കുക ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നു ഒരു നിങ്ങളുടെ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളയാം. ബാക്ക്ഗ്രൗണ്ട് കളയാനുള്ള ഒരു സൈറ്റാണ് remove.bg എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സൈറ്റിൽ പോയി നിങ്ങൾക്ക് സുഖമായിട്ട് കളയാവുന്നതാണ്. ഓക്കെ, ക്രോമിൽ അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ അതിന് കറക്റ്റായിട്ട് ഒരു ഫോർമാറ്റിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു 50% പണി കഴിഞ്ഞു. ഇനി ഉള്ള പണി കുറച്ച് നിങ്ങൾക്ക് ഹാർഡായി തോന്നിയേക്കാം.
ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ അടങ്ങുള്ളൂ. അതിനുശേഷം നിങ്ങൾ ഒരു നമ്മുടെ ടെക്സ്റ്റുകൾ ബക്സ്റ്റാർ എന്നുള്ള ടെക്സ്റ്റും ലൈവും ടെക്സ്റ്റും ആഡ് ചെയ്ത് കൊടുക്കണം. ബക്സ്റ്റാർ എന്നുള്ള ടെക്സ്റ്റ് അടിച്ച് കറക്റ്റ് ഫോർമാറ്റാക്കി വെച്ച് ലൈവ് എന്ന ടെക്സ്റ്റും കൂടി നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ലൈവും കൂടി ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് അതിൻ്റെ അടിഭാഗത്തേക്ക് ഇച്ചിരി വലുതാക്കിയിട്ട് കറക്റ്റാക്കിയോ സെറ്റാണ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ബക്സ്റ്റാറിന് ഒന്ന് സെലക്ട് ചെയ്യണം. ഇപ്പോൾ സെലക്ട് ചെയ്യാം, ബക്സ്റ്റാറിന് മുകളിലിട്ടിട്ടുണ്ട്. ബക്സ്റ്റാറിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു പാനേര പടം കാണാം. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് ഒരു എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ പാനേര പടത്ത് പോയിട്ട് ഒന്ന് സെലക്ട് പിക്സൽസ് അടിക്കുക, സെലക്ട് പിക്സൽസ് അടിക്കുക. ഓക്കെ ഓക്കെ, എന്നിട്ട് സെലക്ട് പിക്സൽസ് അടിക്കുക, ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ സെലക്ട് പിക്സൽസ് അടിച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻഡിൻ്റെ പടം എടുക്കുക, ഗ്രാഡിയൻ്റ് എടുക്കുക. എന്നിട്ട് ഞാൻ ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ്റെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സെലക്ട് പിക്സൽസ് ഓരോരോ കൂടി അടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ മുകളിലത്തെ എംപ്റ്റി ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കളർ എടുക്കുക, അതിനുശേഷം സ്റ്റോക്ക് ആക്കുക. സ്റ്റോക്ക് കളർ മാറ്റി ആ ബ്ലൂ കളറാക്കുക. ഒരു കളർ ഒരു നിങ്ങളിപ്പോൾ മനസ്സിലാവില്ല ബ്ലൂ അതിൽ കിടക്കുന്നുണ്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ പിക്സൽസ് ഒന്ന് 7-6 ആ റേഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു രീതിയിൽ ഒന്ന് വയ്ക്കുക. ഓക്കെ, ഒരു ഞാൻ പറയുകയാണെങ്കിൽ സജസ്റ്റ് 7 നല്ലത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്ട്സിൽ പോയിട്ട് ബ്ലർ കൊടുക്കുക. ഗൈസ് ഓക്കെ, ബ്ലർ കൊടുത്തതിന് ശേഷം നിങ്ങൾ അതൊന്ന് ലീനിയർ ഡോട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒപ്പോസിറ്റ് കുറച്ചൊന്ന് കുറച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടൊരു 70-72-65 ലെവലിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലെവലിൽ വയ്ക്കുക. എന്നിട്ട് അടിയിലത്തെ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക, ആ പാനേര ഇതെടുത്തിട്ട് സെലക്ട് പിക്സൽ അടിക്കുക. എന്നിട്ട് ആ മുകളിലത്തെ ആ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് എക്സ്ട്രാക്ട് അടിക്കുക. ഗൈസ് ഓക്കെ, ഈ സ്റ്റെപ്പ് നിങ്ങളൊന്ന് മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ വേണ്ടി കാട്ടിത്തരാം. എന്നിട്ട് നമുക്ക് മെർജ് റൗണ്ട് അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ കറക്റ്റായി ആ ടെക്സ്റ്റ് ശരിക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടിയിലത്തെ ഈസ് ലൈവ് മുടിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്ത് സെലക്ട് അടിച്ചിട്ട് സെലക്ട് പിക്സൽസ് അടിച്ചിട്ട് അതിലൊരു കളർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗ്രാഡിയൻ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എംപ്റ്റി ലെയർ സെലക്ട് ചെയ്തു, എന്നിട്ട് സ്റ്റോക്കിൽ പോയിട്ട് സ്റ്റോക്ക് വെള്ളയാക്കിയിട്ട് പിക്സൽസ് 7 ഓക്കെ, പിക്സൽസ് 7 സോ ഗൈസ്, പിക്സൽസ് 7 ശേഷം നമ്മൾ ആ ഒരു ഇതിലേക്ക് സ്റ്റോക്കിലേക്ക് ബ്ലറും പിന്നെ ലീനിയർ ഡോഡ്ജ് ആഡ് ചെയ്ത് കുറച്ച് കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ 70 വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ അത് അടിയിലത്തെ മെയിൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് സെലക്ട് പിക്സൽസ് അടിച്ചിട്ട് ആ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് അതിനൊന്ന് നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എക്സ്ട്രാക്റ്റും കൊടുക്കുക. അപ്പോൾ നേരത്തെ പോലെ തന്നെയാവും. ആ ഒരു നടുവിലൊരു ഒരു കളർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഗൈസ് ഓക്കെ, എന്നിട്ട് മെർജ് ഡൗൺ അടിക്കുക, മെർജ് ഡൗൺ. ഓക്കെ, അപ്പോൾ നമുക്കൊരു പക്കാസ ഒരു ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഓക്കെ, നമുക്ക് ഇനി അതൊന്ന് ഷേപ്പ് ആക്കാം. ഗൈസ് ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമിൽ പോയിട്ട് ആ സംഭവം വലുതാക്കി ചെരിച്ച് കൊടുക്കുക. ഗൈസ് ഓക്കെ, അപ്പോൾ മുകളിലൊരു ചെരിക്കണൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലേക്ക് ചെരിച്ച് വയ്ക്കുക. ഞാനിപ്പോൾ ഒരു റൈറ്റ് സൈഡിലേക്കാണ് ചെരിച്ച് വയ്ക്കുന്നത്. നമുക്കിങ്ങനെ വളച്ച് റൊട്ടേറ്റ് ചെയ്ത് ഇതുപോലെ വെച്ച് കറക്റ്റ് ഒരു ഷേപ്പാക്കി ഇതുപോലെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ പാതി പണി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പണിയാണ് ബാക്കിയുള്ളൂ. ഇതാണ് മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഈ സ്റ്റെപ്പ് വരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ടിക്ക് അടിച്ചു കൊടുക്കാം. ഇറ്റ്സ് ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടു. ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വയ്ക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഇതിനെ ആക്കി ഇരിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് സെറ്റാക്കി ഇതുപോലെ വയ്ക്കുക. ഞാൻ ടിക്ക് അടിച്ചു കൊടുക്കുക. ഗൈസ് ഓക്കെ, യാ സെറ്റ് ടിക്ക് അടിക്കുക. എന്നിട്ട് ആ അടുത്തൊന്ന് അടിയിക്കാക്കിയിട്ട് കൊടുക്കുക. ക്യാരക്ടേഴ്സിനെ ഫ്രണ്ടിൽ വെക്കണം, അതാണ് ആ പിക്ചറിനൊരു ഗുമ്മ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇനി ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്ത് ആഡ് ഞെക്കിയിട്ട് പ്ലസ് ബട്ടൺ ഞെക്കുക. ഓക്കെ, എന്നിട്ട് ഫോട്ടോ ഇല്ലേ, ഫോട്ടോ ലൈബ്രറി. എന്നിട്ട് നമുക്കിപ്പോൾ ഒരു ബ്ലൂ ഉണ്ട്, ആ ഒരു സംഭവം ഉണ്ട്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടിക്ക് അടിക്കാം. എന്നിട്ട് അതിൻ്റെ കളറൊന്ന് മാറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൊടുക്കാം. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ബ്ലെൻഡ് സ്ക്രീൻ ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതൊന്ന് അടിയിക്ക് ഇറക്കി പിങ്കിൻ്റെ അടിയിൽ കൊണ്ടിടും. ഓക്കെ, പിങ്കിൻ്റെ അടിയിൽ കൊണ്ടിടുമ്പോഴാണ് ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ടൊരു ആഡ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ അണ്ടിൽ കിടക്കുന്ന ഇമേജസ് ഒക്കെ ഇട്ടിട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കറക്റ്റ് ഫോർമാറ്റാക്കി വെച്ചതിന് ശേഷം ടിക്ക് അടിക്കുക. അതിനുശേഷം നമ്മൾ ഓവർലേ ആക്കി കൊടുക്കുക. അതിന് ആഡ് ചെയ്യുന്ന ഇമേജസ് ഒക്കെ പിങ്കിൻ്റെ അടിയിൽ കൊണ്ടിടും. ഓക്കെ, എന്നിട്ട് ഓവർലേ ആക്കി കൊടുക്കുക. ആ സെറ്റായി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് പാർട്ടിക്കിൾസ് ഒക്കെയാണ്, ലൈറ്റ് ആൻഡ് പാർട്ടിക്കിൾസ് ആണ്, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ലൈറ്റ് ആൻഡ് പാർട്ടിക്കിൾസും കൂടി ആഡ് ചെയ്ത്
സ്ക്രീനെയാണ് നമ്മൾ സ്ക്രീനാണ് ചെയ്ത് കൊടുക്കുക, നൈസക്ക് സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂ എഫക്റ്റാണ്, അതാണ് നമ്മുടെ മെയിൻ. ഓക്കെ, ബ്ലൂ ബ്ലാൻഡ് എന്ന് അങ്ങനെ പേരുണ്ട് ഈ സംഭവം. ആഡ് ചെയ്ത് കൊടുക്കുക, ഇതൊന്ന് ഓവർലേ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓവർലേ ചെയ്യുക, ഓവർലേ. യാ ഗൈസ്, സെറ്റ്. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരിപാടി, ഇത് അതൊന്ന് ഷാഡോ കൊടുക്കുക. ഓക്കെ, ഡ്രോപ്പ് ഷാഡോ നമ്മൾ ടെക്സ്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കുക. വൗ, ദിസ് ഈസ് അവർ തംബ്നെയിൽ ഗൈസ്. ഓക്കെ, ഇത് ഇതാണ് നമ്മുടെ ലൈവിൻ്റെ തംബ്നെയിൽ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. നമുക്ക് ആ ബ്ലർക്കൊന്ന് മറ്റേ ഡ്രോപ്പ് ഇല്ല, ഡ്രോപ്പ് ഷെയർ ഒന്ന് ജസ്റ്റ് സെറ്റാക്കി കൊടുക്കുക. സെറ്റായിട്ടുണ്ട്. ഡൺ അടിക്കുക, സേവ് അടിക്കുക. ഓക്കെ, ഡൺ, സേവ്. സേവ് ചെയ്തോളാം ഗൈസ്, സേവ് ചെയ്യാം. സേവ് ആയിട്ടുണ്ട്. ശേഷം നമ്മൾ ഷെയർ ബട്ടൺ നോക്കുക, ഷെയർ ബട്ടൺ, സേവ് ടു ഗാലറി. ഓക്കെ ഓക്കെ. സോ ഗായ്സ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാം കൂടെ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യുക, വല്ല ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. പറ്റുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, പറ്റുന്നിടത്തോളം ഞാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.